ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു വഴിയാണ് യോഗ. ഇത് പലർക്കും ഉള്ളൊരു സംശയമുണ്ട്, ഇതിലേക്ക് എങ്ങനെ കടന്നു വരാം, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതെന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് ശരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം മുതലാണ്. അപ്പോഴത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഫ്രഷായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കയറുന്നുള്ളതാണ്. അപ്പോൾ രാവിലെയാണ് യോഗ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം നമ്മൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ പാടെ രാവിലെ ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഗ ചെയ്യുന്നതിന് വേണ്ടി തുറസ്സായതും വായുസഞ്ചാരമുള്ളതുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. യോഗാ മാറ്റ്, അതുപോലെ കട്ടിയുള്ള കോട്ടൻ്റെ ഷീറ്റ് എന്നിവ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ജോയിൻ്റുകളിൽ നിന്ന് തുടങ്ങണം. അതിനായി കഴുത്ത് മുന്നിലേക്കും പുറകിലേക്കും ചലിപ്പിക്കുക. അതിനുശേഷം വശങ്ങളിലേക്ക് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്കും ശ്വാസം എടുത്തുകൊണ്ട് നേരെയും എന്ന രീതിയിൽ ചെയ്യാം. കഴുത്തിലുള്ള എല്ലാ പേശികളും അയയുന്നതിന് ഇത് സഹായിക്കും. കഴുത്ത് തല താഴെ വെച്ച് വലതുവശത്തുകൂടെ സാവധാനം പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരിക. നേരെ വിപരീത സൈഡിലേക്കും ചെയ്യാം. ഒരു 3-4 തവണ ഇത് ആവർത്തിക്കാം. അതിനുശേഷം കൈകൾ ഇതുപോലെ മടക്കി പിടിച്ച് ശരിക്കും നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിനെ ഫ്രീ ആക്കുക. നേരെ വിപരീത വശങ്ങളിലേക്കും ഇതേപോലെ ചെയ്തു കൊടുക്കാം. ഷോൾഡറിലെയും കൈകളിലെയും മസിലുകൾ അയയുന്നതിന് അത് സഹായിക്കും. അരക്കെട്ട് മുന്നിലേക്ക് തള്ളിപ്പിടിച്ച് വലതുവശത്തുകൂടെ സാവധാനം പൂർണ്ണമായും റൊട്ടേറ്റ് ചെയ്യുക. നേരെ എതിർവശത്തേക്കും ചെയ്യാം. സാധാരണ ശ്വാസത്തിൽ സാവധാനം സമയമെടുത്ത് ചെയ്യുക. കാലുകൾ അടുപ്പിച്ച് വെച്ച് കാൽമുട്ട് മുന്നിലേക്കും പുറകിലേക്കും മുടക്കുക. കാൽമുട്ടുകളിലെ ജോയിൻ്റുകൾ അയയുന്നതിനും കാലിലെ മസിലുകൾ ഫ്രീ ആവുന്നതിനും ഇത് സഹായിക്കും. കാൽമുട്ടുകൾ രണ്ട് വശങ്ങളിലേക്കും നന്നായി സാവധാനം കറക്കി കൊടുക്കുക. അതുപോലെ കാൽപാദം മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് കാൽപാദം ശരിക്കും ഫ്രീ ആവുന്നതുവരെ നന്നായി റൊട്ടേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. കാലുകളിലെ മസിലുകൾ ഫ്രീ ആവുന്നത് അത്യാവശ്യ ഘടകമാണ്. അതിനുശേഷം കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് കൈ മസിലുകളും കയ്യിലെ ജോയിൻ്റുകളും എല്ലാം ഫ്രീ ആക്കുക. അതിനുശേഷം കൈവിരലുകൾ അടച്ചു തുറക്കാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ സൂര്യ നമസ്കാരം ചെയ്യാം. സൂര്യ നമസ്കാരം അറിയാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സൂര്യ നമസ്കാരം ഒരു 3-4 റൗണ്ട് നമുക്ക് സാവധാനം ചെയ്യാം. സൂര്യ നമസ്കാരം ഒരു വാമിംഗ് എന്ന രീതിയിലും അല്ലാതെയും ഏറ്റവും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ശരീരത്തിൻ്റെ എല്ലാ മസിലുകളും എല്ലാ ജോയിൻറ്റുകളും എല്ലാ ഭാഗങ്ങൾക്കും ഒരുപോലെ വ്യായാമവും അയവും കിട്ടുന്ന ഒരു വ്യായാമമാണ് സൂര്യ നമസ്കാരം. സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ നിന്നുകൊണ്ടുള്ള 1-2 ആസനങ്ങൾ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വൃക്ഷാസനമാണ്. ബുദ്ധിമുട്ടുള്ളവർ സുഖകരമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. കാലുകൾ മുട്ടിന് മേലെ തുടയിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇനി ഒരു ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും സാവധാനം വശങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ട് വരിക. കൈ മുകളിൽ കൂപ്പി പിടിക്കുക. ഈ ഒരു പോസ്റ്ററിൽ നിന്നുകൊണ്ട് 2-3 തവണ ദീർഘമായി ശ്വസിക്കുക. ശരീരത്തിൻ്റെ ബാലൻസ് കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും പറ്റിയ ഏറ്റവും നല്ലൊരു യോഗ പോസ്റ്ററാണ് വൃക്ഷാസനം. കാലുകൾ സാവധാനം ഇറക്കി വെക്കുക. ഓപ്പോസിറ്റ് അടുത്ത കാലും അതേപോലെ ചെയ്യുക. ഇനി നമ്മൾ ത്രികോണാസനമാണ് ചെയ്യുന്നത്. കാലുകളൊരു 3 അടി അകലത്തിൽ അകത്തി വെക്കുക. കൈകൾ ഷോൾഡർ ലെവലിൽ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ വലത് കാലിലേക്ക് കാൽമുട്ടിന് താഴെയായി പാദത്തിനടുത്തായിട്ട് പിടിക്കാം. ഇടത് കൈ നേരെ മുകളിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈപ്പത്തി തിരിച്ച് കൈപ്പത്തിയിലേക്ക് നോക്കുക. ഈ ഒരു പോസ്റ്ററിൽ നിന്നുകൊണ്ട്
മൂന്ന് നാല് തവണ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിവർന്നു വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവധാനം താഴ്ത്തിയിടാം. അതിനുശേഷം കാലുകൾ അടുപ്പിച്ച് വെക്കാം. ഇനി നമ്മൾ ഇരുന്ന് കൊണ്ടുള്ളതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ശിശുവാസനമാണ്. അതിനുവേണ്ടി മുട്ടുമടക്കി ഇതുപോലെ ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നിലേക്ക് നീട്ടി നെറ്റി തറയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പതിഞ്ഞ ഒരവസ്ഥയിലിരിക്കുക. ഇങ്ങനെ ഇരുന്നുകൊണ്ട് മൂന്ന് നാല് തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഉയർന്നു വരാം. പൂർവ്വസ്ഥിതിയിലേക്ക് ഇരിക്കുക. ഇനി കമഴ്ന്ന് കിടന്നുകൊണ്ട് കാലുകളൊക്കെ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൈകൾ വശങ്ങളിൽ വെക്കുക. അർദ്ധശലഭാസനം ചെയ്യുവാനായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ അല്പം ഉയർത്തുക. പരമാവധി പുറകിലേക്ക് നീട്ടി പിടിക്കുക. ശരിക്കും മുട്ടുമടങ്ങാതെ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തി വെക്കുക. അതേപോലെ അടുത്ത കാലും ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാം. ആ ഒരു പോസ്റ്ററിൽ കുറച്ച് സമയം നിന്നതിന് ശേഷം സാവധാനം കാല് താഴ്ത്തി വെക്കാം. ഇനി കൈപ്പത്തി ചുരുട്ടിയിട്ട് രണ്ട് തുടയുടെയും അടിയിലേക്ക് വെക്കുക. എന്നിട്ട് കൈയുടെ സപ്പോർട്ടോടുകൂടി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും ഒരുമിച്ചുയർത്താം. പരമാവധി പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം മുട്ടുമടങ്ങാതെ. ഈ ഒരവസ്ഥയിൽ നിന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കാലുകൾ താഴ്ത്തി വെക്കാം. അതിനുശേഷം കൈകൾ രണ്ടും മുന്നിലേക്ക് നീട്ടിവെക്കുക. ഒരു ശ്വാസം എടുത്തുകൊണ്ട് കാലുകളും കൈകളും ഒരുമിച്ച് ഉയർത്തുക. നമ്മുടെ വയറിൻ്റെ ഭാഗം മാത്രം തറയിൽ. സൂപ്പർമാൻ പോസാണ്. ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. അതിനുശേഷം കാൽമുട്ട് മടക്കി പവനമുക്താസനം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ട് മടക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല രണ്ട് കാലിൻ്റെയും വിടവിലേക്ക് അടുപ്പിക്കുക. കൈകൾ കൊണ്ട് കോർത്ത് പിടിക്കുക. ആ അവസ്ഥയിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ സാവധാനം നീട്ടിവെക്കാം. അതിനുശേഷം നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യണം. അതിനായി സുഖാസനത്തിലോ അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ശവാസനത്തിൽ അല്ലെങ്കിൽ യോഗനിദ്രയിൽ നമുക്ക് വിശ്രമിക്കാം. അതിനുവേണ്ടി ഇതുപോലെ മലർന്ന് കിടക്കുക. കൈകളും കാലുകളും നിശ്ചിത അകലം പാലിച്ച് ശരീരത്തിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വെക്കുക. കാൽപാദം മുതൽ തല വരെയുള്ള ഓരോ ഭാഗവും പൂർണ്ണമായും വിശ്രമിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായും വിശ്രമാവസ്ഥയിൽ കിടക്കുക. ശരീരത്തിലെ ഓരോ മസിലുകളും ഓരോ കോശങ്ങൾക്കും വിശ്രമം നൽകുന്ന നല്ലൊരവസ്ഥയാണിത്. അത് കഴിഞ്ഞാൽ ശേഷം എഴുന്നേറ്റിരിക്കാം. സമയമെടുത്തുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറക്കാം. ചുറ്റിലുമുള്ള ഈ ഒരു പ്രകൃതിയെയും നമ്മളിലുണ്ടായ സന്തോഷത്തെയും നമ്മളിലുള്ള ആ ഒരു മാറ്റത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ദിവസം ആരംഭിക്കാം.